ഓക്കെടാ, അപ്പൊ പറഞ്ഞോല, അപ്പൊ സമയപാടേക്ക് വാ. പിന്നെ തീർച്ചയായിട്ടും വരും. എന്തിനാ സമയം കിട്ടുമോ വരണേ, സമയം ഉണ്ടാക്കിയുവായി എല്ലാ ദിവസവും. എന്നിട്ട് കിച്ചണിൽ തന്നെ ഇരുന്ന് വർത്താനം പറയണോട്ടാ, ശരിയല്ലേ? ഓക്കെ, അപ്പൊ ശരി, പറഞ്ഞോല. എന്നാലെന്താ പെണ്ണ അങ്ങനെ പറഞ്ഞേ, പൂട്ടിയ? നീ എന്തിനാ എന്നാലും അവനോട് അങ്ങനെ പറയാൻ പോയത്? നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്തോ ബോധില്ലേ, വന്നു കഴിഞ്ഞ ഓടിന്തിന് അടുക്കളയ്ക്ക് വരുന്നത്? അതിന് നമ്മളെല്ലാവരും അടുക്കളയിലല്ലായിരുന്നു, അതല്ലേ അവൻ അങ്ങോട്ട് വന്നത്? എനിക്കത് ഇഷ്ടല്ല, അത്ര തന്നെ. അതിന് നിന്റെ ഇഷ്ടമായിരുന്നു നോക്കണേ. അയ്യോ, എന്തൊറ്റിപ്പ തന്നെ പറഞ്ഞേ, നിന്റെ ഇഷ്ടം ഞാൻ നോക്കണേന്ന്. ആ മിടുക്കൻ, അങ്ങനെ വേണം. അല്ല പിന്നെ, ഭാര്യ എന്ന് പറഞ്ഞ് എനിക്കില്ലല്ല. അത്രക്ക് ഇഷ്ടം എന്ത് മീശുവായ പോണതാ? അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ കൂട്ടുകാരന്മാരെ അടുക്കളയിൽ ഇരുത്തി വർത്തമാനം പറയാൻ ഞാൻ സമ്മതിക്കില്ല. വേറെ എന്തോരം സ്ഥലമുണ്ട് നിങ്ങൾക്ക് ആ കാർപ്പുറച്ചിരുന്ന് വർത്തമാനം പറഞ്ഞൂടെ? ഇതാണ് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എന്ത്? നിന്റെ കൂട്ടുകാരിൽ വരുമ്പോ ഞാൻ എന്താ പറയാറ്? പുറത്ത് നിൽക്കണ്ട, ഉള്ളിക്കേരും സംസാരിക്കാനല്ലേ ഞാൻ പറയാറ്. കാരണം എന്താ? എനിക്കാ വേർതിരിവില്ല. അത് കലക്കി. നിന്റെ കൂട്ടുകാരെന്ന് വെച്ചാൽ എനിക്ക് എന്റെ കൂട്ടുകാരില്ലേ, അറിയോ? അവരോട് വന്ന് ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ വിടാറുണ്ടോ? അയ്യോടാ, അത്ര സന്തോഷമാണ് എനിക്ക്. അത് മാത്രോ, നിനക്ക് അടുക്കള പണി ഉണ്ടെങ്കിൽ നിന്റെ കുറവ് അവരറിയിക്കാണ്ട് ഞാൻ അവരോട് വർത്താനം പറഞ്ഞിരിക്കാറില്ലേ, അതും ഞാൻ കണ്ണടക്കാതെ. മിടുക്കൻ, ഇതൊന്നും മറക്കരുതേ. അത്രക്ക് ഇഷ്ടമാണ് എനിക്ക്. ആരേ? നിന്നെ. നിന്റെ കൂട്ടുകാരുന്നു വെച്ചാ എന്റെയും കൂട്ടുകാരിയാ. അത് നന്നായിട്ടുണ്ട്. ഈ ആത്മാർത്ഥം നീ കാണാണ്ട് വരുത്തിട്ട. ഇതേപോലെ ആത്മാർത്ഥതയുള്ള ആൾക്കാരെ നമ്മുടെ നാട്ടിലൊരു പേര് വിളിക്കും. എന്ത് പേര്? കോഴി. കേട്ടണ്ട, കോഴിന്ന്.